ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പം ഇന്നു മുതൽ ഐശ്വര്യമായിട്ട് ഒരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ടോപ്പിക്കിന്റെ പേര് ഇന്ത്യ ഫാക്സ് എന്നാണ് ഒരു പക്ഷേ നിങ്ങളിൽ പുതുതായിട്ട് പഠിച്ചു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം ഞങ്ങൾ സിലബസിൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ഒരുപക്ഷേ എന്ത് ചെയ്തേക്കാം നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം പക്ഷേ ഞാൻ നിങ്ങളോടും അല്ലെങ്കിൽ ഇത് ഓൾറെഡി അറിയുന്ന ആളുകളോടും എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ജി കെ പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത് എന്താണ് ഈ ഇന്ത്യ ഫാക്സ് എന്ന് ചോദിച്ച് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറികളും അല്ലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നമുക്കറിയാം നമ്മുടെ നാട് എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട് അതിൻ്റേതായിട്ടുള്ള കഥകളുണ്ട് അവിടുത്തെ പ്രശസ്തരായ ആളുകളുണ്ട് അവിടുത്തെ പ്രശസ്തമായ ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട് ഓരോരോ സ്വന്തമായ കഥകളുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കാണുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുകളിലോട്ട് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലോട്ടോ യു പിയിലോട്ടോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ അവരുടെ ജീവിത രീതി ഒന്നും എന്തല്ല സിമിലർ അല്ല അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് ഓരോ സംസ്ഥാന ൾക്കും അവരവരുടേതായിട്ടുള്ള കഥകളുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എക്സാമിന് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിലിപ്പോൾ അവരുടെ നൃത്തരൂപങ്ങളാവാം അവിടുത്തെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആവാം അല്ലെങ്കിൽ ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആവാം അങ്ങനെ എപ്പോഴും എന്തുണ്ടാവും ഓരോ സംസ്ഥാനത്തെ പറ്റിയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തെ പറ്റിയും വിശദമായി പഠിക്കുക എന്ന് പറയുന്നത് ഒരു കാലത്തും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല കാരണം നമ്മൾ അത്രയും റിച്ച് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള കൾച്ചറുള്ള ഒരു രാജ്യത്താണ് ഇന്ത്യ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പോകുന്നത് ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിലൂടെ ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ എസ് എസ് സിയും ആർ ആർ ബിയും അല്ലെങ്കിൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും എക്സാം പേഴ്സ്പെക്റ്റീവില് ഓരോ സംസ്ഥാനത്തെ പറ്റിയും അല്ലെങ്കിൽ ഓരോ കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പോയിന്റുകളുണ്ട് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അത്തരം പോയിന്റുകളും അത്തരം കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് എടുത്തുകൊണ്ട് തന്നെ എന്തു ചെയ്യും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും അപ്പോൾ ഒരുപക്ഷെ ഒരു ക്ലാസ്സിൽ മൂന്ന് നാല് സംസ്ഥാനങ്ങളായിരിക്കും എന്ത് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസ്ഥാനങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ആ ഓരോ ക്ലാസ്സിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഇന്ത്യയും കുറയ്ക്കും അങ്ങനെ നമ്മുടെ ഈ ജേണി കഴിയുമ്പോൾ നമ്മുടെ ഈ കോഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്തു ചെയ്യും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും മുൻ വർഷങ്ങൾ ചോദിച്ചുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലെ ക്ലാസുകൾ എന്ത് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെ പറ്റിയോ കേന്ദ്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ പറ്റിയോ ഒന്നുമല്ല ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഇതെല്ലാം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ കുറച്ചധികം പോയിന്റുകൾ എന്തുണ്ട് നമുക്കുണ്ടല്ലേ നമുക്കൊരു ദേശീയ ഗാനമുണ്ട് ദേശീയ ഗീത ജനഗണമന വന്ദേ വന്ദേമാതിരി നമുക്ക് സ്വന്തമായ ഒരു ദേശീയ പതാകയുണ്ട് അതിനെപ്പറ്റി എല്ലാം എന്ത് ചെയ്യാറുണ്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അത്തരത്തിലുള്ള അടിസ്ഥാന വിവരങ്ങൾ സംസാരിച്ചു കൊണ്ടാവാം എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ സംസ്ഥാനങ്ങളിലേക്കോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോട്ടോ ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ ക്ലാസ്സിൽ ഇന്ത്യയെ പറ്റി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആൻഡ് റിപ്പീറ്റ് എല്ലാം എന്ത് തന്നെയാണ് അതിൽ ഭൂരിഭാഗം നിങ്ങൾ എന്തിനാണ് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എന്ന് കൂടി ഞാൻ എന്തു ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ഇന്ത്യയെ പറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യ എന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്ക്വയർ ആണ് എൺപത്തി മൂന്ന് എസ് എസ് സി ആർ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കേരള പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ആൻസർ പറയുന്നത് ഇനി അത് സ്ക്വയർ മൈലിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ മൈലാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റിനല്ല കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളൊരു സ്റ്റാർ ഞാൻ ഇടേണ്ടതുണ്ട് കാരണം ഈ സ്ക്വയർ മൈലിൻ്റെ ആൻസർ ഞാൻ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കാണാറുള്ളത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഈ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വരെ വലിയ മാറ്റം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് വരെ മുന്നൂറ്റിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊരു റേഞ്ചായിട്ട് പഠിച്ചുവെച്ചാൽ മതി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ മൈലാണ് ഇന്ത്യയുടെ ഏരിയ എന്ന് പക്ഷേ ഇവൻ ദേ എന്ന് പറയുന്ന വാല്യൂ എല്ലായിടത്തും എന്ത് തന്നെയാണ് ഫിക്സ് തന്നെയാണ് കേരള പി എസ് ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു പോയിന്റ് ഓർത്തു കെ എസ് ആർ ആർ ബി അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ പറയാൻ പറ്റില്ല ഇനി ഒരു പക്ഷെ അവരും എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം ഇപ്പൊ ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്ന കിലോമീറ്റർ സ്ക്വയറിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രീ ടു എറ്റ് ടു സിക്സ് ത്രീ ആണെന്ന് ഓർത്തിവിക്കുക ഇനി നമ്മുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് അതായത് മൊത്തം ലോകത്തിന്റെ ഏരിയ നൂറ് ശതമാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് വെറും ടു പോയിന്റ് ഫോർ ടു പേഴ്സൻ്റേജ് തന്നെയാണ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ജോഗ്രഫിയിൽ ഇതൊക്കെ പലതും പഠിച്ചിട്ടുണ്ടാവും എന്നിരിക്കും ഞാനിവിടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് മൊത്തം വേൾഡ് ഏരിയയുടെ രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളോ മൊത്തം ലോകത്തിലെ പോപ്പുലേഷൻ്റെ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെ അഗൈൻ ഇതും ഒരു ഒരു കോൺട്രഡിക്ടറി വാല്യു ആണ് അതുകൊണ്ടാണ് ഞാൻ ആ റേഞ്ചായിട്ട് തന്നെ പഠിപ്പിക്കുന്നത് പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയുള്ള ലോകത്തിൻ്റെ പോപ്പുലേഷൻ താമസിക്കുന്നത് ഈ പറയുന്ന രണ്ടേ രണ്ട് ശതമാനം മാത്രം വരുന്ന ഏരിയയിലാണ് ഇന്ത്യ ചെയ്യുക മനസ്സിലാക്കുക പിന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് രാജ്യമാണിതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ചൈനയെ നമ്മൾ ഓവർടേക്ക് ചെയ്തു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പോപ്പുലേഷനുള്ള സംസ്ഥാനമായിട്ട് ആര് മാറിയിട്ടുണ്ട് സോറി രാജ്യമായിട്ട് ആര് മാറിയിട്ടുണ്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇനി ലോകത്തിലെ എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോകത്തിലെ എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യം സെവൻ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യക്ക് മുമ്പിൽ ആരൊക്കെയാണ് വലുപ്പത്തിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ം വരുന്ന പേര് റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നമുക്കറിയാം റഷ്യയാണ് റഷ്യക്ക് തൊട്ടു പുറകെ കാനഡ ഉണ്ട് കാനഡയ്ക്ക് പുറകെ ചൈനയുണ്ട് ചൈനയ്ക്ക് പുറകെ അമേരിക്ക ഉണ്ട് അമേരിക്കയ്ക്ക് പുറകെ ബ്രസീൽ ഉണ്ട് ബ്രസീലിന് പുറകെ ഓസ്ട്രേലിയ ആൻഡ് ഏഴാമതായിട്ട് ആര് വരും നമ്മൾ ഇന്ത്യക്കാര് വരും ഇത് ഓർക്കാനായിട്ട് ഞാൻ പറയാറുള്ളത് ആർ സി സി എ ബി എ എന്ന് ഓർത്ത് വെച്ചാൽ മതി ആർ സി സി എ ബി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും റഷ്യ കാനഡ ചൈന അമേരിക്ക ബ്രസീൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഓർഡർ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടും കാരണം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യം ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ പറയണം അത് ഏതാണ് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യം ബ്രസീലാണ് ഏഴ് കഴിഞ്ഞുള്ളത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഈ ആദ്യത്തെ ഏഴ് രാജ്യങ്ങൾ ഇന്ത്യ ഏഴാമത്തെ പൊസിഷൻ എത്തുന്നത് വരെയുള്ള ആദ്യത്തെ ആറ് രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ഏഴ് രാജ്യങ്ങളുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ചുള്ള ഓർഡർ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയണം ഒന്നുകൂടെ ഞാൻ പറയാം ആർ സി സി എ ബി എ അല്ലേ ആർ ഫോർ റഷ്യ സി ഫോർ കാനഡ പിന്നെ അടുത്ത സി രണ്ട് സീ ഉണ്ട് മാറിപ്പോരുത് ആദ്യം കാനഡ പിന്നെ ആരുള്ളൂ ചൈനയുള്ളൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി രണ്ടാം സി ചൈന എ ഫോർ അമേരിക്ക ബി ഫോർ ബ്രസീൽ ആൻഡ് എ ഫോർ ഒരു ഭൂഖണ്ഡമായി ഒറ്റയ്ക്ക് കിടക്കുന്ന ഓസ്ട്രേലിയമാണ് എന്ന് ഇന്ത്യ ഓർത്ത് വെക്കുക അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ ഇന്ത്യയെ പറ്റി പോയിന്റ്സ് ആയിട്ട് പഠിച്ചത് ഇന്ത്യയിൽ മൊത്തം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് എട്ട് യൂണിയൻ ടെറിട്ടറികളുണ്ട് അത് ഓരോന്നും ഓരോന്നും എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ മൈലുമാണ് എന്ന് ഓർത്തു വയ്ക്കുക ഇത് കണ്ടീഷൻസ് അപ്ലൈ ആണ് സ്ക്വയർ മൈലിൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനം മാത്രമാണ് പക്ഷെ അവിടെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെ ലോക ജനസംഖ്യയുടെ ലോക ജനസംഖ്യയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ താമസിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് അതിന് മുമ്പിലുള്ള കോഡാണ് ആർ സി സി എ ബി എ ആർ ഫോർ റഷ്യ സി ഫോർ കാനഡ ആൻഡ് സി ഫോർ ചൈന എ ഫോർ അമേരിക്ക ബി ഫോർ ബ്രസീൽ എ ഫോർ ഓസ്ട്രേലിയ ഇനി ചൈനയും കാനഡയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതെങ്കിൽ വേറെ രീതിയിലൂടെ ഞാൻ പറയാറുണ്ട് നമ്മൾ ഒക്കെ പഠിക്കുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതാൻ പഠിക്കാറില്ലേ അതുപോലെ ഓർത്ത് വെച്ചാൽ മതി കാനഡ കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ ചൈന വരുള്ളൂ അല്ലേ കാനഡ കഴിഞ്ഞിട്ട് ചൈന വരുള്ളൂ അടുത്തതിലും അതുപോലെ നമുക്ക് ആലോചിക്കാം അമേരിക്ക കഴിഞ്ഞിട്ടേ ആര് വരുള്ളൂ എ എം കഴിഞ്ഞിട്ടല്ലേ എ യു വരുള്ളൂ അപ്പോൾ അമേരിക്ക കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ ഓസ്ട്രേലിയ വരുള്ളൂ മക്കളെ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കിയെന്ന് അറിയില്ല ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതിയാലേ കാനഡ കഴിഞ്ഞല്ലേ സി എ കഴിഞ്ഞല്ലേ സി എച്ച് വരുള്ളൂ അപ്പോൾ കാനഡ കഴിഞ്ഞാൽ ചൈന ു അടുത്തതുപോലെ അമേരിക്ക കഴിഞ്ഞിട്ട് എ എം കഴിഞ്ഞിട്ട് ഏത് വരള്ളൂ എ യു വരുള്ളൂ റീസൊക്കെ നിങ്ങൾ പഠിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾ ഉണ്ടാവാറുള്ളതുമാണ് അപ്പൊ അത് എന്ത് ചെയ്യുക ആ രീതിയിൽ ഓർത്തുവെക്കുക ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്നും എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ലെങ്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഇത് നോർത്ത് ഇത് സൗത്ത് അതുപോലെ ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ടു സൗത്ത് അതായത് മേലെ തല മുതൽ ജമ്മു കാശ്മീർ മുതൽ ഇങ്ങനെ നമ്മുടെ കേരളം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ലെങ്ത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ എസ് എസ് സി മാർ ആർ ബി ഒക്കെ ചോദിക്കാറുണ്ട് വിടുത്ത് വീതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയുള്ള വീതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അതായത് ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് നീളം ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് ചോദി ും ചോദിക്കുന്നെങ്കിൽ അത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഞാൻ പോകുന്നത് ഈസ്റ്റിലെ നാലും പല കുറി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷ ഏത് വായിക്കൊള്ള ചോദ്യം ഉറപ്പാണ് അതുകൊണ്ട് ഓർത്തുവെക്കുക ഇന്ദിരാൾ ലഡാക്കിലാണ് വരുന്നത് ഇന്ദിരാകോളാണ് എവിടെയാണത് ാക്കിലാണുള്ളത് മോസ്റ്റ് പോയിന്റ് ചോദിച്ചുകഴിഞ്ഞത് മറ്റൊരു ഇന്ദിരയാണ് ഇന്ദിര പോയിന്റ് ആണ് പക്ഷെ ഇതിപ്പോ പറയുന്നതിൽ അത്ര പ്രസക്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ നിക്കോബാർ ഐലൻഡിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് ഇന്ദിരാ പോയിന്റ് പക്ഷെ രണ്ടായിരത്തി നാലിലെ സുനാമി വന്നപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു ഈ പോയിന്റ് മുങ്ങി പോവുകയുണ്ടായി അതുകൊണ്ട് തന്നിപ്പോൾ അത് പ്രസക്തിയില്ല ഇനിയിപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മെയിൻലാൻഡിലെ അതായത് ഇന്ത്യ മാപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻലാൻഡിലെ ബാക്കി ഈ ആൻഡമാൻ നിക്കോബാർ ഒക്കെ താഴെ കിടക്കുന്നതാണല്ലോ ഈ ഭാഗത്ത് കിടക്കുന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുക പക്ഷേ അതേസമയം മെയിൻലാൻഡിലെ സദൺ മോസ്റ്റ് ഇപ്പോഴാണ് ചോദിക്കുന്നത് അത് എന്താണ് കന്യാകുമാരിയാണ് നമ്മൾ പറയാറില്ല കശ്മീര് മുതൽ കന്യാകുമാരി വരെ എന്നുള്ളത് നോർത്ത് കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എന്നുള്ളത് അല്ലെ അപ്പൊ അത് കന്യാകുമാരിയാണ് കേപ്പ് ഓഫ് കാമറിൻ ആണ് ചെയ്യുക വെക്കുക ഇനി വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് നമുക്കറിയാം വെസ്റ്റിൽ ആരാളുള്ളത് ഗുജറാത്ത് ആണ് ജിയു ജിയും ഓർത്ത് വെച്ചാൽ മതി വെസ്റ്റേൺ മോസ്റ്റ് ഉള്ളത് ആരാണ് മോട്ടി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് അരുണാചൽ പ്രദേശിലാണ് ഏതാണ് അത് കിബിത്തു ആണെന്നും കൂടെ എന്ത് ചെയ്യുക വെരി इंपोर्ट श्रद्धा <laughs> നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ ഇന്ദിരാ ലഡാക്കിലാണ് സതേൺ മോസ്റ്റ് ഇന്ദിരാ പോയിന്റ് ആണ് പക്ഷെ അതിപ്പോൾ ഇല്ല ഇനിയിപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് മെയിൻലാൻഡിലെ സതേൺ മോസ്റ്റ് പോയിന്റ് ആണ് ചോദിക്കുന്നത് കന്യാകുമാരിയാണ് കേപ്പ് ഓഫ് ക്യാമറൻ ആണ് വെസ്റ്റേൺ മോസ്റ്റ് ചോദിച്ചാൽ ഗുജറാത്തിലാണ് ഗുഹാർമോട്ടിയാണ് ഈസ്റ്റേൺ മോസ്റ്റ് ചോദിച്ചുകഴിഞ്ഞാൽ അത് കിബിത്തു ആണ് അരുണാചൽ പ്രദേശിലാണെന്നും കൂടി എന്ത് ചെയ്യുക ഓർപ്പിക്കുക പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് പോയിന്റ് ലെങ്ത് മേലെ മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും വിഡ്ത്ത് വീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണെന്നും കൂടി എന്ത് ചെയ്യുക ഇനി നൈബറിങ് കൺട്രീസ് ഇതൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഞാൻ അത്രയും ലഫത്തിലൊന്നും പോകുന്നില്ല നമുക്കിവിടെ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കരയതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളാണുള്ളത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇന്ത്യക്ക് കരയതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് അതാണ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഒഫീഷ്യലി അങ്ങനെ റെക്കോർഡ്സിലുള്ളതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ പറയുകയാണ് ഏഴ് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ അതെന്താ ഈ കരയതിർത്തി കരയതിർത്തി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിൽ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ കൂടി നമുക്കുണ്ട് അതിലൊന്ന് ശ്രീലങ്കയും രണ്ടാമത്തേത് മാൽഡീവ്സുമാണ് ഒന്ന് ദേ ശ്രീലങ്ക നമുക്കറിയാം നമ്മുടെ വാലിൻ്റെ അറ്റത്ത് മറ്റൊരു പോലെ കിടക്കുന്ന ഭാഗം അല്ലേ ശ്രീലങ്ക രണ്ടാമത്തേത് ഏതാണ് മാൽഡീവ്സ് ആണെന്നും കൂടെ ഓർത്തുവേക്ക് ഇന്ത്യയുടെ വെസ്റ്റേൺ പാട്ടിലായിട്ട് കിടക്കുക ഈസ്റ്റേൺ പാട്ടിൽ ആരാണ് ആൻഡമാനിക്കോബർ ഐലൻസ് ആണ് ഉള്ളത് അപ്പോ ഇന്ത്യക്ക് മൊത്തം എത്ര അതിർത്തി രാജ്യങ്ങളുണ്ട് അതിന്റെ ഡയറക്റ്റ് ആൻസർ ഒമ്പതാണ് മെയിൻലാന്റുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഏഴ് കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് അത് രണ്ടാണ് അത് ശ്രീലങ്കയും മാൽഡീവസും ഓർത്തിവെക്കുക അപ്പൊ ചോദ്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഇന്ത്യക്ക് എത്ര നൈബറിംഗ് കൺട്രീസ് ഉണ്ട് ദ ആൻസർ ഈസ് ഇന്ത്യക്ക് കര അതിർത്തി പങ്കിടുന്ന മെയിൻലാന്റുമായി അതിർത്തി പങ്കിടുന്ന എത്ര നൈബറിംഗ് നേഷൻസ് ഉണ്ട് അയൽ രാജ്യങ്ങളുണ്ട് ഏഴ് കടൽ അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും നീളം കൂടിയ ബൗണ്ടറി വരുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും നീളം കൂടിയ ബൗണ്ടറി വരുന്നത് ആരുമായിട്ടാണ് ഇത്രയും വലിയ ബൗണ്ടറി വരുന്നത് ആരുമായിട്ടാണ് ബംഗ്ലാദേശുമായിട്ടാണ് ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആരുമായിട്ട് ബൗണ്ടറി ഉണ്ട് ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഉണ്ട് ഈ വാല്യൂ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇട്ടു എന്ന് നല്ലതും നാലായിരത്തി ഒരുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരായി അല്ലേ അത്രയും വലിയ അതിർത്തി എന്ത് ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ടുണ്ട് ഇന്ത്യക്ക് ഏറ്റവും ചെറിയ ബൗണ്ടറി ഉള്ളത് അഫ്ഗാനിസ്ഥാനായിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിപ്പോൾ നമ്മൾ മാപ്പ് ൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ബൗണ്ടറി ഉണ്ട് ഒരു 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 സാധനം ഉണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ ഒഫീഷ്യലിയുള്ള സാധനമാണ് ഇപ്പം എന്തില്ല അങ്ങനൊരു ഇല്ല എന്തായാലും ഇന്ത്യ ഏറ്റവും ചെറിയ അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് വെറും നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്നുള്ളൂ ഏറ്റവും വലിയ അതിർത്തി രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ട് എന്നുള്ളതല്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബംഗ്ലാദേശുമായിട്ടാണെന്നുള്ളത് അതിർത്തി രാജ്യങ്ങളിലെ ഈ പറയുന്ന ഒൻപത് രാജ്യങ്ങളിലെ ഏറ്റവും വമ്പൻ ആരാണ് ഏറ്റവും വലുതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് നമ്മുടെ ചൈന ണെന്ന് ഓർത്തുവെക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ അതിർത്തി രാജ്യം ഏതാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൽഡീവ്സ് ആണ് ഏറ്റവും വലിയ അതിർത്തി രാജ്യം ചൈനയാണെങ്കിൽ ഏറ്റവും ചെറിയ അതിർത്തി രാജ്യം മാലി അല്ലെങ്കിൽ മാൽഡീവ്സ് ആണെന്ന് കൂടെ ഇന്ത്യ ഓർത്തുവെക്കുക ഇനി വീണ്ടും സ്പെസിഫിക് ആയിട്ട് കര ബൗണ്ടറി വരുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ് അവിടെ അത് ഏത് പോകും മാൽഡീവ്സിന് ക്രെഡിറ്റ് പോവും നമ്മൾ പറഞ്ഞല്ലേ ഈ കര അതിർത്തി അതിർത്തി കടലതിർത്തി ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആണ് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കുക ഏറ്റവും ചെറിയ അയൽരാജ്യം എന്ന് ചോദിച്ചാൽ മാൽഡീവ്സാണ് അവിടെ കടലും കരയും കയറും അല്ലേ അതേസമയം കര ബൗണ്ടറി പങ്കിടുന്ന മെയിൻലാൻഡുമായിട്ട് ബൗണ്ടറി പങ്കിടുന്ന ഏറ്റവും ചെറിയ അതിർത്തി രാജ്യമേ സോറി അയൽരാജ് അതിർത്തി രാജ്യമല്ല അയൽരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് നിങ്ങൾ ആരെ പറയണം നിങ്ങൾ ഭൂട്ടാനെ പറയണം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ഏറ്റവും വലിയ ബൗണ്ടറി നമുക്കുള്ളത് ബംഗ്ലാദേശ് ായിട്ടാണ് ഏറ്റവും ചെറിയ ബൗണ്ടറി നമുക്കുള്ളത് അഫ്ഗാനിസ്ഥാനായിട്ടാണ് അതിർത്തി രാജ്യങ്ങളിൽ ഏറ്റവും വലിയവൻ ചൈനയാണ് ഏറ്റവും ചെറിയവൻ ആണ് പക്ഷേ കാര്യം അതിർത്തി പങ്കിടുന്നത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുള്ളത് ആരാണ് അത് ഭൂട്ടാൻ ആണെന്നും കൂടെ എന്ത് ചെയ്യുക പുറത്ത് വെക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും വെച്ച് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഏറ്റവും ചെറുത് ഗോവയാണ് അത് നമുക്ക് അറിയുന്നതാണ് ഇനി ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി പലർക്കും പ്രശ്നമുള്ളതാണ് ഇത് ജമ്മു ആണ് കശ്മീരാണ് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡാറ്റയനുസരിച്ച് ഇന്ത്യയുടെ ഒഫീഷ്യൽ കണക്കെടുപ്പ് അനുസരിച്ച് അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ കാണാറില്ല കാരണം ചെറിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉള്ളതുകൊണ്ടും കോൺട്രഡിക്ഷൻസ് ഉള്ളതുകൊണ്ടും ആയിരിക്കാം പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡാറ്റ ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് പലർക്കും കൺഫ്യൂഷനാണ് കാരണം പല പുസ്തകങ്ങളിലും ഇത് എന്ത് ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് ജമ്മു ആണ് കശ്മീർ ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡാറ്റ വെച്ച് ഏത് തന്നെയാണ് ലഡാക്ക് തന്നെയാണ് അതേസമയം ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് ലഡാക്ക് ആണെങ്കിൽ മറ്റേത് ലക്ഷദ്വീപാണ് ലാ ലാ ആണെന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല നമുക്കറിയാം ഇപ്പം കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പറയും അല്ലേ അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല അത് ലാൻഡ് ഏരിയ കൊണ്ട് ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് അത് കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ചാണ് റാൻ ഓഫ് കച്ച് നമുക്ക് അറിയുന്നതാണ് എവിടെയാണുള്ളത് ഗുജറാത്തിലാണുള്ളത് ഉപ്പുപാടങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള റാൻ ഓഫ് കച്ച് അവിടെ എത്തട്ടെ ഞാൻ പഠിപ്പിക്കാം അപ്പം എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ചാണ് ഏറ്റവും ചെറിയ ജില്ല നമ്മുടെ സ്വന്തം മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ് അത് മാഹിയാണെന്നും കൂടി ഇന്ത്യ ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പം സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ഏറ്റവും വലിയ ജില്ല കച്ച് ഗുജറാത്തിലാണ് ഏറ്റവും ചെറിയ ജില്ല മാഹിയിലാണ് ഈ വലിയ യൂണിയൻ ടെറിട്ടറിയിൽ കൺഫ്യൂഷൻ വേണ്ട പലയിടത്തും നിങ്ങൾ തെറ്റി മാറിയും കണ്ടു വരും ലഡാക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ അപ്പൊ ഇത് മനസ്സിലായില്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ ഫ്ലാഗിനെ പറ്റിയാണ് നമ്മുടെ ദേശീയ പതാകയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാകയെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടുന്ന പേരെന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേരാണ് നമ്മൾ ഈ കാണുന്ന മേല കുങ്കുമ നിറമുള്ള നടുവിൽ വെള്ള നിറമുള്ള അതിന അതിന് നടുവിലൊരു അശോകസ്തംഭമുള്ള താഴെ പച്ച നിറമുള്ള ഈ ഒരു നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ ഈ ഒരു ദേശീയ പതാക ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് പിങ്കലി വെങ്കയ്യ എന്നാണ് പണ്ടൊക്കെ ഒരുപാട് ആയിട്ട് വളരെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ആരാണ് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ കാണാറില്ല എന്നിരിക്കലും നമുക്ക് ഒഴിവാക്കാൻ ഫാക്റ്റ് അല്ല ഒരു പ്രാധാന്യം കൊടുത്തു തന്നെ ഓർത്തു വെക്കുക നമ്മുടെ പതാക ഡിസൈൻ ചെയ്ത പിങ്കലി എന്ന് പറയുന്നത് ഈ പതാക ഈ ഒരു ഡിസൈനെ നമ്മുടെ പതാകയായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് ഈ ദേശീയ പതാക ഇത് നമ്മുടെ ദേശീയ പതാകയായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇതിൽ ഓരോ നിറത്തിനും എന്തുണ്ട് ഓരോരോ കോഡുകൾ ഉണ്ട് സെഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമം കുങ്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ത്യാഗ ത്തിനെ സാക്രിഫൈസിനൊക്കെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് അതേസമയം വെള്ള സൂചിപ്പിക്കുന്നത് സമാധാനത്തെയും സത്യത്തെയുമാണ് നമുക്കറിയാം വെള്ള എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ നിറാണ് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നിറമാണ് അല്ലെങ്കിൽ സത്യത്തിൻ്റെ നിറമായിട്ടൊക്കെ നമ്മൾ പറയാറുള്ളതാണ് അപ്പോൾ വെള്ള എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ നിറമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നു അതേസമയം പച്ച എന്ന് പറയുന്നത് ഫെയ്ത്തിൻ്റെയും പ്രോസ്പിരിറ്റി അഭിവൃദ്ധിയുടെയും നിറമാണ് ഇതെന്ന് പറയുന്നത് പച്ച എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ദേശീയ പതാകയിലെ മൂന്ന് നിറങ്ങളാണുള്ളത് പ്രധാനമായും പ്രധാനമായും എന്നല്ല അപ്രധാനമായും മൂന്ന് നിറങ്ങളാണുള്ളത് ആദ്യത്തേത് കുങ്കുമ നിറം അത് കറേജിനെയും സാക്രിഫൈസിനെയും ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ള പീസ് ആൻഡ് ട്രൂത്ത് സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു ഗ്രീൻ ഫെയ്ത്ത് ആൻഡ് പ്രോസ്പെരിറ്റി വിശ്വാസത്തെയും അഭിവൃദ്ധിയെയും ആണ് എന്ത് ചെയ്യുന്നത് പച്ച എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൽ കുങ്കുമ നിറം വെള്ളനിറം പച്ച നിറം ഇത്രയും കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു നടുക്ക് എന്തുണ്ട് ഒരു ചക്രമുണ്ട് അല്ലേ ഈ ചക്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ അശോകചക്രം എന്ന് വിളിക്കുന്നത് അശോകചക്രം എന്ന് എന്ത് ചെയ്യുന്നു നമ്മളിതിനെ വിളിക്കുന്നു അല്ലെങ്കിൽ ധർമ്മചക്രം എന്ന് നമ്മൾ വിളിക്കുന്നു ഇത് നമ്മൾ എടുത്തിരിക്കുന്ന സാരനാഥിലെ നമ്മുടെ ലയൺ കാപ്പിറ്റൽ ിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും ചിത്രം കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാഷണൽ എംപ്ലം നമ്മൾ കാണുന്നതാണ് അല്ലെ ഈ നാഷണൽ നടുക്ക് വരുന്നത് ഇവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ധർമ്മചക്രം അല്ലെങ്കിൽ അശോകചക്രം എന്നൊക്കെ ഇന്ത്യ നമ്മൾ പറയുന്നത് നമ്മുടെ നാഷണൽ എംപ്ലം ലയൺ ക്യാപിറ്റലിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ തൽക്കാലം അവിടെ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അശോകചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക അതിന്റെ നിറം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേവി ബ്ലൂ ആണ് ബ്ലൂ എന്ത് ചെയ്യുന്നത് നമ്മുടെ അശോക ചക്രം വരുന്നത് അതിൽ ഇരുപത്തിനാല് സ്പോക്കുകളാണ് കാലുകളാണ് ഇന്ത്യ ചെയ്യുന്നത് നമ്മുടെ ദേശീയ പതാകയിൽ വരുന്നത് ഈ അടുത്ത് നടന്ന പല പരീക്ഷകൾ പോലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ സ്പെഷ്യലി ഈ ജി ഡി പോലത്തെ എം ടി എസ് പോലത്തെ പരീക്ഷകളിലൊക്കെ സ്ഥിരം കാണുന്നൊരു ചോദ്യമാണ് നമ്മുടെ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് നമ്മുടെ ദേശീയ പതാകയിലെ നാഷണൽ ഫ്ലാഗിലെ സ്പോക്സിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് എത്ര എണ്ണമാണുള്ളത് അത് ഇരുപത്തി നാലെണ്ണം ആണുള്ളത് എന്ന് നിങ്ങൾ പറയണം ഇനി ഏത് തുണി കൊണ്ടാണ് ദേശീയ പതാക ഉണ്ടാക്കേണ്ടത് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടൊക്കെയുള്ള ഫ്ലാഗ് ഒക്കെ ഓഗസ്റ്റ് പതിനഞ്ചിനും ജാനുവരി ഇരുപത്തി ആറിനൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒഫീഷ്യലി ഒരു പതാക ദേശീയ പതാക ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി അതിനെ നമ്മൾ നാഷണൽ ഫ്ലാഗ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ണി കൊണ്ടായിരിക്കണം ഖാദി ക്ലോത്ത് കൊണ്ടായിരിക്കണം എന്ത് ചെയ്തിരിക്കേണ്ടത് ആ പതാക നിർമ്മിച്ചിരിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ചുറ്റും പല പല മെറ്റീരിയൽസ് ഉണ്ടുള്ള ഫ്ലാഗുകൾ നമ്മളെ കാണാറുണ്ട് പക്ഷെ ഒഫീഷ്യലി ടെക്നിക്കലി ഒരു പതാക ദേശീയ പതാകയാവുന്നത് അത് ഖാദി കൊണ്ട് നിർമ്മിക്കുമ്പോഴാണ് ഇനി അതിൻ്റെ ലെങ്ത്തും വിടുത്ത് നമ്മളെ റേഷ്യോ ത്രീ ഈസ്റ്റ് ടു ആയിരിക്കണം സ്ഥിരം ഒരു ആർ ആർ ബി ചോദ്യമാണ് നാഷണൽ ഫ്ളാഗിൻ്റെ ലെങ്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫ്ളാഗിൻ്റെ ലെങ്ത്തും വിടുത്ത് നമ്മളുള്ള റേഷ്യോ ത്രീ ഈസ്റ്റ് ടൂ ആയിരിക്കണം അതായത് ഇത് ത്രീ ഇത് ത്രീ ആണെങ്കിൽ ഇത് എന്തായിരിക്കണം ഇത് ടു ആയിരിക്കണം അങ്ങനെ ലെങ്ത്തും വിടുത്ത് നമ്മളെന്ത്ണ്ട് ഒരു റേഷ്യോ ഉണ്ട് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ത്രീ ഈസ്റ്റ് ടു ലെങ്ത് മുപ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം ട്വൻറ്റി സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലെ അങ്ങനെയല്ല നമ്മളത് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഒരു പോയിന്റ് പോയിന്റോടെ ഓർക്കുക ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഇന്ത്യക്ക് ഒരേ ഒരു ഒഫീഷ്യൽ ഫ്ലാഗ് ിംഗ് യൂണിറ്റി അത് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാനുള്ള അധികാരം ഔദ്യോഗികമായിട്ടുള്ള അധികാരം ഒരൊറ്റ സ്ഥലത്തിനെയുള്ള നമുക്കറിയാം കാശയ്ക്കാണെങ്കിൽ അത് അത് പ്രിന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് അച്ചടിക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾക്ക് അല്ലെ മിൻഡുകൾ പല സ്ഥലങ്ങളിലുള്ള മിൻഡുകൾ ഉണ്ട് അതുപോലെ തന്നെ ദേശീയ പതാക ഒഫീഷ്യലി ഉണ്ടാക്കേണ്ടത് കർണാടക ഗാദി ഗ്രാമോദ്യോഗസ്ഥ സംയുക്ത സംഘ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഒരു സംഘത്തിനാണ് എസ് എസ് സി ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല സ്റ്റിൽ ഓർത്തിരിക്കുക കർണാടക സ്ഥലത്തിരിക്കുക സംയുക്ത സംഘ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യയുടെ ഒരേ ഒരു അതാണ് അതിന്റെ പ്രാധാന്യം ഒരേ ഒരു ഒഫീഷ്യൽ ഫ്ലാഗ് മേക്കിംഗ് യൂണിറ്റ് എന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇതൊരു പക്ഷേ പി എസ് സി ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ എസ് എസ് സി ആരംഭിക്കുന്നു എന്നിവരെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല സ്റ്റിൽ എന്ത് ചെയ്യുക ഒന്ന് എവിടെയെങ്കിലും ഓർത്തുവയ്ക്കുക കർണാടക ഗാദി എന്നൊക്കെ ഉണ്ടായാൽ മതി ബാക്കി നിങ്ങൾ എന്ത് ചെയ്തോളും ബാക്കി നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്തോളും അപ്പോൾ നമ്മൾ ദേശീയ പതാകയെ പറ്റി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പഠിച്ചത് എല്ലാം ഒന്നിനൊന്നും പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് പിങ്കലി വെങ്കയ്യ നമ്മളിത് ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിന് ഇതിലെ കുങ്കുമ നിറം കറേജിനെയും സാക്രിഫൈസിനെയും സൂചിപ്പിക്കുന്നു अदे समय വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും പീസിനെയും ട്രൂത്തിനെയും സൂചിപ്പിക്കുന്നു പച്ച നിറം വിശ്വാസത്തെയും പ്രോസ്പിരിറ്റിയെയും അഭിവൃദ്ധിയെയും എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു ഇത് നടക്കൊരു അശോകചക്രമുണ്ട് അല്ലെങ്കിൽ ധർമ്മചക്രം എന്ന് നമ്മൾ പറയുന്നു സാരനാഥിലെ ലയൺ ക്യാപിറ്റലിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത് അതിൻ്റെ നിറം നേവി ബ്ലൂ ആണ് അതിൽ ഇരുപത്തിനാല് സ്പോക്കുകൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് ആരക്കാലുകൾ അതായത് ഇതാണ് നമ്മളൊരു എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാളവണ്ടിയൊക്കെ കണ്ടവരുണ്ടെങ്കിൽ അറിയാം അതിലിങ്ങനെ ഉണ്ടാവില്ല അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരക്കാലുകൾ എന്ന് പറയുന്നത് അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ ഇരുപത്തിനാല് എണ്ണ ഉണ്ടാവാൻ പാടുള്ളൂ യും വിന്റെയും റേഷ്യും മൂന്നേസ്റ്റ് രണ്ടാണ് ഇന്ത്യയുടെ ഒരേ ഒരു ഒഫീഷ്യൽ ഫ്ലാഗ് മേക്കിംഗ് യൂണിറ്റ് കർണാടക ഖാദി ഗ്രാമോദ്യോഗം സംയുക്ത സംഘം അതായത് കെ കെ ജി എസ് എസ് ആണെന്ന് കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ ആൻതത്തെ പറ്റിയാണ് നമ്മുടെ നാഷണൽ ആൻതം ഏതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാഷണൽ ആൻതം എന്ന് പറയുന്ന ഏതാണ് ജനഗണമനയാണ് അല്ലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചൊല്ലാത്ത ഇത് പാടാത്ത ഒരാളും ഈ ക്ലാസ് കാണണ്ടാവുന്നില്ല ക്ലാസ് കാണണ്ടാവില്ല എന്ന് തന്നെ എന്ത് ചെയ്യുന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അല്ലേ നമ്മൾ ഒരുപാട് ചൊല്ലിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ നാഷണൽ ആൻതം ജനഗണമനയാണ് എഴുതിയ വ്യക്തിയുടെ പേരും എല്ലാവർക്കും അറിയാം അത് എഴുതിയ എഴുതിയ വ്യക്തിയുടെ പേര് എന്താണ് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു നോബൽ സമ്മാനം കൊണ്ടുവരുന്ന വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന പുസ്തകത്തിന്റെ പേര് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും ആ പുസ്തകത്തിന്റെ പേര് ഗീതാഞ്ജലി എന്നാണ് ഈ ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു പോയത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റാൻസുകളാണ് ഏതെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ ആൻറ്റം എന്ന് പറയുന്നത് ആ പോയത്തിൻ്റെ ശരിക്കും പേര് ഭാരത ഭാഗ്യഭിദാത എന്നൊക്കെയാണ് അതൊന്നും ചോദ്യമായിട്ട് വരില്ല നിങ്ങളെത്രയും ആലോചിച്ചാൽ മതി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നുണ്ട് ആ പുസ്തകത്തിലെ ഒരു കവിതയാണ് ഏതെന്ന് പറയുന്നത് ഇന്ന് നമ്മളെല്ലാം നമ്മുടെ നാഷണൽ ആയി എടുക്കുന്ന ജനഗണമന എന്ന് പറയുന്നത് ഇനി പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ജനഗണമന എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ ജനഗണമന എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ബംഗാളിയിൽ എഴുതിയിട്ടുള്ള ബംഗാളിയിലാണ് എന്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാഷണൽ ആൻഡ് എഴുതിയിരിക്കുന്നത് എന്തു ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി ഇത് ആദ്യമായി പബ്ലിക്കിന് മുമ്പിൽ ആലപിക്കപ്പെടുന്നത് ഒരു ഐ എൻ സി സെഷനിലാണ് ഈ ഐ എൻ സി സെഷൻ നടക്കുന്നത് കൽക്കട്ടയിലാണ് ഡിസംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് എന്ത് ചെയ്യുന്നത് ഇത് ആദ്യമായി പബ്ലിക്കിന് മുമ്പിൽ ആലപിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ സെഷൻസ് ഒക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചവർക്കുണ്ടെങ്കിൽ അറിയാം അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്ക സമയങ്ങളിലും ഐ എൻ സി സെഷൻ എപ്പോഴാണ് നടക്കാറുള്ളത് ഡിസംബറിലാണ് നടക്കാറുള്ളത് അല്ലേ അതുപോലെ കൽക്കട്ടയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ഐ എൻ സി സെഷനിലാണ് ഇത് ആദ്യമായി ഇന്ത്യ പബ്ലിക്കിന് മുമ്പിൽ ആലപിക്കപ്പെടുന്നത് ഒരു കാര്യം കൂടെ ആയിട്ട് ഓർത്തു ഓർത്തുവെക്കുക നാഷണൽ കൃത്യമായി ചൊല്ലാൻ കൃത്യമായിടുക്കേണ്ടുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് നമ്മൾ ചൊല്ലുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരും പക്ഷെ ഒഫീഷ്യലി ടെക്നിക്കലി നാഷണൽ ആൻതം ചൊല്ലി തീർക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് കൃത്യമായി എത്ര സമയം കൊണ്ടാണ് അൻപത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണെന്ന് ഇനി ഇത് ഇന്ത്യൻ ഭരണഘടന ഇത് നമ്മുടെ നാഷണൽ ആൻതമാണ് എന്ന് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്ന തീയതി ഇരുപത്തി നാല് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് ഈ രണ്ട് ഡേറ്റുകളും അതായത് ഇത് ആദ്യമായി ആലപിക്കപ്പെട്ട ദിവസമായിട്ടുള്ള ഡിസംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നും ജാനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഇത് നമ്മുടെ നാഷണൽ ആൻതമായി അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തീയതി ആയിട്ടുള്ള ജാനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതും ഇപ്പോൾ നടക്കുന്ന പല പരീക്ഷകളും ഇന്ത്യയിൽ നിന്നുണ്ട് ആവർത്തിച്ചിട്ടുള്ള ചോദ്യമായിട്ട് കാണാം ണ്ട് അല്ലാതെ ഇത് ഒരിക്കലും ഇത് ആരെഴുതി ഏത് ഭാഷയിലാണ് ഏത് പുസ്തകത്തിലാണെന്നൊന്നും ചോദിക്കാറില്ല കാരണം അതൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിന് പകരം ഇപ്പം കൂടുതലായിട്ടും ഈ രണ്ട് ചോദ്യങ്ങളാണ് കാണുന്നത് സോ നോട്ട് ചെയ്ത് വെക്കുക ഇത് ആദ്യമായി ആലപിക്കപ്പെടുന്ന തീയതി ഡിസംബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇത് ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന തീയതി ഇരുപത്തിനാല് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇനി ഇതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ജനഗണമനയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞതുകൊണ്ടും കൊണ്ടും നാഷണൽ ആന്റത്തിൻ്റെ കഥ പറഞ്ഞതുകൊണ്ടും ഒരു ഹിസ്റ്ററിയിലെ ഫാക്ടുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ സ്ലൈ ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഈ രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ഗീതാഞ്ജലി എഴുതിയത് അതിൽ നിന്നാണ് ജനഗണമന വരുന്നത് അതാണ് നമ്മുടെ നാഷണൽ ആൻതം ആയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിനോടൊപ്പം തന്നെ നമ്മുടേതല്ലാത്ത മറ്റൊരു രാജ്യത്തിന് കൂടി രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ ആന്റം എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ബംഗാൾ ഉപജനത്തിൽ മനസ്സ് നൊന്ത് രവീന്ദ്രനാഥ ടാഗോർ എഴുതുന്ന ഒരു കവിതയാണ് അമർ സോന ബംഗ്ല എന്ന് പറയുന്നത് ബംഗാൾ ഉപജനത്തിൽ സങ്കടം വരുമ്പോൾ സങ്കടം വരുമ്പോൾ കവികളൊക്കെ അതാണല്ലോ പൊതുവേ അല്ലെ അങ്ങനെ അദ്ദേഹം എഴുതുന്ന ഒരു കവിതയാണ് അമർ സോനാ ബംഗ്ല ഇത് പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ നാഷണൽ ആൻതമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തേതാണ് ഈ പറയുന്ന അമർ സോന ബംഗ്ലയാണ് അതോടുകൂടി ലോകത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ആയിട്ടുള്ള വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റിന് ആരോ ആരോ ഉടമയായി രവീന്ദ്രനാഥ ടാഗോർ ഉടമയായി അപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചൊക്കെ പോയി എന്നിരിക്കലും അദ്ദേഹം അതിന് ഉടമയാവുകയാണ് എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെ നാഷണൽ ആന്തു എഴുതിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്തുള്ളൂ ഇപ്പോൾ ലോകത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് രബീന്ദ്രനാഥ ടാഗോർ എന്നാണ് ഏതൊക്കെയാണ് രാജ്യങ്ങൾ ഒന്ന് ബംഗ്ലാദേശ് രണ്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ അപ്പൊ എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നാഷണൽ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് എഴുതിയ വ്യക്തിയുടെ പേര് രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹം തന്നെയാണ് അമർസോന ബംഗ്ല എന്ന പേരിൽ ബംഗ്ലാദേശുകാരുടെ നാഷണൽ ആൻഡും എഴുതിയിട്ടുള്ളത് നമ്മുടെ നാഷണൽ ആൻഡം എടുത്തിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലിയിലെ ഒരു കവിതയാണ് ഇത് ആദ്യമായി ആലപിക്കപ്പെടുന്ന ഡിസംബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് കൽക്കട്ടയിലെ ഐ എൻ സി സെഷനിൽ വെച്ചിട്ടാണ് ഇത് ചൊല്ലി തീർക്കാൻ എടുക്കേണ്ടുന്ന സമയം അൻപത്തി രണ്ട് സെക്കൻഡാണ് ഫിഫ്റ്റി ടു ആണ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാഷണൽ ആന്റമായി അഡോപ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി ജനുവരി ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇതെന്ന് പറയുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും കൂടെ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇനി ഇതിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ പറയാറുള്ളൊരു കാര്യമാണ് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല ഭംഗ എന്ന് പറയുന്നത് അല്ലേ ഇതിൽ ഈ ഉത്കല എന്ന് പറയുന്ന വാക്കൂർ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടായേക്കാം ആ സംശയം ഈ കോഴ്സിൽ തന്നെ പഴയ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് തീർത്ത് തരുന്നുണ്ട് ഏതോ ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ഇതെന്ന് പറയുന്നത് ഉത്കല എന്ന് പറയുന്നത് ഏതാണുള്ളത് എന്ത് ചെയ്യാം ഞാൻ വഴിയെ പറഞ്ഞുതരാം ബാക്കി നമുക്കറിയാം ഇന്ത്യ ഹിമാചല യമുനാഗംഗ അല്ലേ നമ്മളങ്ങനെ എല്ലാവട്ടും ഇന്ത്യത്തിലാണ് ഒരുപാട് െ മേ ബി ആയിരക്കണക്കിന് വട്ടം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ അപ്പൊ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ സസ്പെൻസിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം നാഷണൽ സോങ് ഒരുപാട് എന്താ പറയുക അടിയും ഇടിയും ഒക്കെ നടന്നിട്ടുള്ളതാണ് ഈ ജനഗണമനയും വന്തയും ആധുരവും തമ്മിൽ പക്ഷെ അവസാനം ഒഫീഷ്യലി നാഷണൽ ആന്തം എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് കിട്ടിയത് ജനഗണമനയ്ക്ക് തന്നെയാണ് നാഷണൽ സോങ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു കമ്പാരിറ്റീവ്ലി ഒരു ഗ്ലാമർ കുറഞ്ഞൊരു പോസിലേക്ക് ആരും ഒതുക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത് വന്ദേമാതിരം ഒതുക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത് ഈ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്ന നാഷണൽ സോങ് എന്ന് പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് ആനന്ദ് മഠം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ ആനന്ദ് മഠം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ് കേട്ടോ വന്യമാതരം എഴുതിയതാരാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആനന്ദ മഠം എഴുതിയതാരാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് വന്ദേമാതരത്തെ പറ്റി പറയുക പോലുമില്ല പക്ഷേ ആനന്ദമടം ആരെഴുതി ഈ അടുത്തൊരു സി ജിയിൽ പരീക്ഷയിൽ വരെ എന്ത് ചെയ്യുകയുണ്ടായി ചോദ്യമായിട്ട് ഞാൻ കാണുകയുണ്ടായി അപ്പൊ ആനന്ദമടം എഴുതുന്നത് ഭങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് ഏത് ഭാഷയിലാണെന്നുള്ളതിന് കുറെ കേസും കാര്യങ്ങളെല്ലാം നടന്നാണ് ഇപ്പൊ അവസാനം നമ്മൾ തല്ലി തീരുമാനിച്ചു വെച്ചേക്കുന്നത് ഇത് സംസ്കൃത ഭാഷയിലാണ് സാൻസ്ക്രിറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പൊ എന്തായാലും വന്ദേമാതരം എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണെന്ന് എന്ത് ചെയ്തോളൂ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ ഇപ്പോഴും അതിൽ പല കോൺട്രഡിക്ഷൻസ് ഉണ്ട് പക്ഷെ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട് സംസ്കൃതം തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ നാഷണൽ ആൻഡത്തിൽ ഒരു സംശയം കേട്ടോ അത് ബംഗാളിയിൽ തന്നെ എഴുതിയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ നാഷണൽ സോങ്ങിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങൾ പറയുന്നത് ഇതും ആദ്യമായി ആലപിക്കപ്പെടുന്നത് കൽക്കട്ടയിൽ തന്നെയാണ് കൊൽക്കത്തയല്ല അന്ന് കൊൽക്കത്ത ആയിട്ടില്ല കൽക്കട്ടയിൽ തന്നെയാണ് നാഷണൽ ആൻഡത്തിനും ജനഗണമനയ്ക്കും ഒരുപാട് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എന്തു ചെയ്യുന്നത് ഇത് ആദ്യമായി ആലപിക്കുന്നത് എന്തു ചെയ്യുക ഓർത്തുവയ്ക്കുക ഇതിനെ നമ്മൾ നമ്മുടെ നാഷണൽ സോങ് ആയി ുന്നത് സെയിം ഡേറ്റിൽ തന്നെയാണ് ഇരുപത്തിനാല് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് നാഷണൽ ലാൻഡും നമ്മൾ അതേ ഡേറ്റിനാണ് അംഗീകരിക്കുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് അതേ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നാഷണൽ സോങ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തുവെക്കാനില്ല വളരെ കുറച്ച് ഉള്ളൂ പുസ്തകം ആനന്ദമഠമാണ് എഴുതിയ വ്യക്തിയുടെ പേര് ഭങ്കിം ചന്ദ്ര ചാറ്റർജി എന്നാണ് ഭാഷ സാൻസ്ക്രിറ്റ് ആണ് ആദ്യമായി ആലപിക്കുന്ന കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളത് അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ വരികൾ വന്ദേമാതിരം സുജലാം സുഫലാം അല്ലേ മലയജ സിഥലാം നമ്മുടെ എ റഹ്മാന്റെ ആ ഒരു പാട്ട് കഥ ആളുകൾ ഉണ്ടാവില്ല എന്ന് എന്തിയെന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം നാഷണൽ ഫ്ലാഗ് കഴിഞ്ഞു നാഷണൽ ആൻതം കഴിഞ്ഞു നാഷണൽ സോങ്ങ് കഴിഞ്ഞു ഇനി ആരാണ് നേരത്തെ ഞാൻ പാതിയിൽ നിർത്തിയൊരു വ്യക്തിയുണ്ട് നാഷണൽ എംബ്ലം നമ്മുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത് സാരാനാഥിലെ ലയൺ ആണ് ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എന്നാണ് നമ്മൾ പറയാറുള്ളത് സ്തംഭം എന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ വിളിക്കാറുണ്ട് സാരാനാഥിലെ സ്തംഭമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നാഷണൽ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത് ഇരുപത്തി ആറ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് അതായത് ജനഗണമനയും വന്ദേമാതരവും അഡോപ്റ്റ് ചെയ്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്തു ചെയ്യുന്നത് നാഷണൽ എംബ്ലം നമ്മൾ അഡോപ്റ്റ് ുന്നത് ഇതിൽ നാല് സിംഹങ്ങളാണുള്ളത് ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറയും ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് നാലങ്ങണ്ട് എന്നാ പക്ഷെ ഇതിൽ ആക്ച്വലി നാല് സിംഹങ്ങളുണ്ട് ദൈവന്റെ പുറകിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സിംഹം കൂടെ വരുന്നുണ്ട് നമ്മൾ ടു ഡി ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് എന്തേ കാണുള്ളൂ മൂന്നെണ്ണത്തിനേ കാണുള്ളൂ പക്ഷെ അതിനകത്ത് നാല് സിംഹങ്ങളുണ്ടെന്ന് മറക്കാതിരിക്കുക പലപ്പോഴും അത് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട് നമ്മുടെ നാഷണൽ എംപ്ലത്തിനകത്ത് അശോക സാരനാഥിലെ അശോകസ്തംഭത്തിനകത്ത് അല്ലെങ്കിൽ ലയൻ കാപ്പിറ്റൽ ഓഫ് അശോകയ്ക്കകത്ത് എത്ര സിംഹങ്ങളുണ്ട് നാലെന്നുണ്ട് ഒന്ന് പവറിനെ സൂചിപ്പിക്കുന്നു രണ്ട് കറേജ് മൂന്ന് കോൺഫിഡൻസ് നാല് പ്രൈഡ് ശക്തി ധൈര്യം അല്ലെ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ അഭിമാനം എന്നിങ്ങനെയെല്ലാം സൂചിപ്പിക്കുന്ന നാല് സിംഹങ്ങളാണ് ഇന്ത്യ ചെയ്യുന്നത് നമ്മുടെ അശോകസ്തംഭത്തിൽ വരുന്നത് വേറെയും അതിനകത്ത് മൃഗങ്ങളുണ്ട് കുതിരയുണ്ട് കാളയുണ്ട് ആനയുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ എന്തുണ്ട് സിംഹമുണ്ട് അല്ലെ കുതിരയും കാളയും ആനയും സിംഹവും എന്നിങ്ങനെ നാല് മൃഗങ്ങളാണ് എന്തു ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നതെന്ന് കൂടെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക നാല് സിംഹങ്ങള് നാല് മൃഗങ്ങള് കുതിര കാള ആന സിംഹം ഇതാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ അശോകസ്തംഭത്തിനകത്ത് വരുന്നത് ഇതിനകത്തൊരു പൂവുണ്ട് ആ പൂവ് ഏതാണ് ലോട്ടസ് ആണ് താമരയാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ അശോകസ്തംഭത്തിൽ വരുന്നത് താമരയാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ അശോകസ്തംഭത്തിൽ വരുന്നത് പിന്നെ ഇതിന് താഴെ എന്ത് എഴുതിയിട്ടുണ്ട് സത്യമേ ട്രൂത്ത് സത്യം മാത്രം ജയിക്കട്ടെ സത്യം തന്നെ ഇന്നും ജയിക്കട്ടെ എന്ന് പറയുന്നൊരു കോട്ടുണ്ട് അല്ലേ അതെവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് കുറേ കൊല്ലായിട്ട് എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ എസ് എസ് സിയും ആർ ആർ ബിയും പി എസ് സി ഒക്കെ മാറി മാറി ചോദിക്കുന്നതാണ് ഇപ്പോഴും ചോദിക്കേണ്ടത് ഇനിയും ചോദിക്കും അത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് ഉപനിഷത്തിൽ നിന്നാണ് ഉപനിഷത്തുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് ഉപനിഷത്ത് ഈ ഉപനിഷത്തിൽ നിന്നാണ് നമ്മുടെ നാഷണൽ സ്ലോകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സത്യമേവ് ജല എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാഷണൽ എംപ്ലം എന്ന് പറയുന്നത് അശോക സ്തംഭമാണ് സാരനാഥിലെ ലയൻ ക്യാപിറ്റലാണ് നമ്മൾ നാഷണൽ എംപ്ലോ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് എപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഏതൊരു മ്യൂസിയത്തിൽ ഇപ്പോഴും അന്ന് പണ്ടത്തെ കാലത്ത് നമ്മൾ പിന്നീട് കണ്ടെടുക്കുന്നതാണല്ലോ അതായത് വളരെ പണ്ടാണല്ലോ അശോകനൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്നും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടെടുത്ത് ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിനലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ജാനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് നാല് സിംഹങ്ങളുണ്ട് പവർ കറേജ് കോൺഫിഡൻസ് പ്രൈഡ് എന്നിങ്ങനെ നാല് കാര്യങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു നാല് മൃഗങ്ങളാണ് സിംഹത്തെയും കൂട്ടിയുള്ളത് കുതിര കാള ആന പിന്നെ സിംഹമാണ് ഇതിനകത്തുള്ളത് ഒരു താ ഒരു പൂവായിട്ടുള്ളത് താമരയാണ് ലോട്ടസ് ആണ് അതിനകത്തൊരു ഉണ്ട് അത് സത്യമേവ ചെയ്തേ എന്നാണ് സത്യം ജയിക്കട്ടെ എന്നാണ് പറയുന്നത് അതെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് ഗുണ്ടകോപനിഷത്തിൽ നിന്നാണ് വിന്തിയുക ഓർത്ത് വയ്ക്കുക ഇനി നമുക്കുള്ളതാണ് നാഷണൽ കലണ്ടർ നാഷണൽ കലണ്ടർ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശകേറയാണ് പക്ഷെ ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് വേറെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇത് ആര് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ചോദ്യം ഇത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങളാണ് നാഷണൽ കലണ്ടർ ഏതാണ് എന്നുള്ളതിപ്പോൾ അങ്ങനെ കാണാറില്ല ആരാണ് നാഷണൽ കലണ്ടർ ആയിട്ടുള്ള ഷഗേറ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ഹു എസ്റ്റാബ്ലിഷ്ഡ് ഷകേറ ഇതാണ് എസ് എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യം എന്ന് പറയുന്നത് ഷകേറ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കനുഷ്കനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തി എട്ട് സിയിലാണ് അപ്പോൾ സി എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും ഉള്ളവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം ഇപ്പോൾ നമ്മൾ പൊതുവെ ബി സി എ ഡി എന്നുള്ളത് യൂസ് ചെയ്യാറില്ല നമ്മളിപ്പോൾ ബി സി ഇ സി എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത് ഇതിൽ ബി സി ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സിക്ക് ഇക്വലൻറ്റും സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിക്ക് ഇക്വലൻറ്റുമാണ് alle right. ബി സി ഇ അല്ലെങ്കിൽ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സി എന്ന് പറയുന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഫോം കോമൺ ഇറ എന്നാണ് ഹിസ്റ്ററിയിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും ഇല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് ഞാൻ പറയുന്നതാണ് സി എന്ന് വെച്ചാൽ കോമൺ ഇറ ആണ് അപ്പോൾ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ കോമൺ ഇറ എന്നാണ് കാരണം ഈ ബി സി പഴയ ബി സി ബിഫോർ ക്രൈസ്റ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ അതങ്ങനെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ് ചരിത്രകാരന്മാർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ ശാസ്ത്രീയമായി മാറ്റിയതാണ് ബി സി എന്ന് വെച്ചാൽ ബിഫോർ കോമൺ ഇറ സി എന്ന് വെച്ചാൽ കോമൺ ഇയറ അപ്പോൾ ബേസിക്കലി ബി സി ബി സി ആണ് സി എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഏ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇൻ എഫ് എക്സ്പ്ലനേഷൻ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ശകൈർ ആരംഭിക്കുന്നത് എഴുപത്തിയെട്ട് സിയിൽ കനിഷ്കനാണ് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനാണ് കുറച്ച് വൈകി മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നാഷണൽ കലണ്ടർ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളിലൊന്നാണ് ഈ നാഷണൽ കലണ്ടറിൽ നമ്മളിപ്പോൾ ജാനുവരി ഡിസംബർ എന്നൊക്കെ നമ്മൾ പറയല്ലേ മലയാള മാസം അതുപോലെ നമുക്ക് പറയാൻ പറ്റി എന്ന് വരും പക്ഷേ അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ നാഷണൽ കലണ്ടറിലെയും നമുക്ക് പറയാൻ പറ്റേണ്ടതുണ്ട് നമ്മുടെ ദേശീയ കലണ്ടർ ശകൈറയാണ് അതിൽ ആദ്യത്തെ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനമാണെന്നും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഈ നാഷണൽ കലണ്ടർ ആയിട്ടുള്ള ശകൈറ കൊണ്ടുവരുന്നത് കനിഷ്കനാണ് എഴുപത്തിയെട്ട് സിഇയിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനാണ് ആദ്യത്തെ മാസം ചൈത്രമാണ് അവസാനത്തെ മാസം ഫാൽഗുനമാണെന്നും കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക ഇനി നമുക്ക് കുറച്ച് പോയിന്റുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞു നമുക്കറിയാം നമുക്ക് ഇനിയും ദേശീയ സാധനങ്ങളുണ്ട് ദേശീയ സാധനങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ആനിമൽ ടൈഗറാണ് എപ്പോഴാണ് നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് നമ്മളത് ടൈഗർ ആക്കുന്നത് അതിന് മുമ്പ് വരെ ലയൺ ആയിരുന്നു സിംഹമായിരുന്നു അതിപ്പോൾ ആവശ്യമില്ല നമ്മുടെ നാഷണൽ മൃഗം ദേശീയ മൃഗം ടൈഗറാണ് നയൻറ്റീൻ സെവൻറ്റി ടു ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് നമ്മുടെ ദേശീയ പക്ഷി മയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ വർഷം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ നാഷണൽ എന്ന് ഓർത്തിരുന്നു പീക്കോക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ വലിയ കാര്യമില്ല അല്ലേ നാഷണൽ അക്വാറ്റിക് ആനിമൽ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് കാരണം ഇത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ഓർത്തിരിക്കുക ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഒൻപതിനാണ് നമ്മൾ നമ്മുടെ ദേശീയ ജലജീവി എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അത് നമ്മുടെ ഗാംഗറ്റിക് ഡോൾഫിനാണ് ഗംഗ ഡോൾഫിനാണ് നാഷണൽ അക്വാറ്റിക് ആനിമൽ ദേശീയ ജലജീവി അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് നമ്മുടെ ഗംഗ ഗാംഗറ്റിക് ഡോൾഫിനാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ദേശീയ പൈതൃക മൃഗമായിട്ട് അറിയപ്പെടുന്ന എന്താണ് നമ്മുടെ ആനയാണ് ദേശീയ പൈതൃക മൃഗം പൈതൃക മൃഗം സോറി നോക്കിയതാണ് പൈതൃക മൃഗമായിട്ട് അറിയപ്പെടുന്നത് എലിഫന്റ് ആണ് ആനയാണ് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത് ഇനി ദേശീയ മരം ട്രീ ആണ് അരയാൽ മരമാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വെച്ച് ചിലപ്പോൾ ചോദ്യം വരാറുണ്ട് ഫിക്കസ് ബംഗാൾ എൻസൈസ് അതിനിപ്പോൾ ബയോളജിയുടെ ചോദ്യം ആവാം അല്ല ഇന്ത്യ ഫാക്സിലെ ചോദ്യമായിട്ടും വരാം ഇത് ഇന്ത്യ ഫാക്സ് പഠിക്കുമ്പോഴൊരു ഗുണതാണ് നമ്മളിനി പലതും നമ്മൾ ഹിസ്റ്ററി ടച്ച് ചെയ്യും നമ്മൾ പൊളിറ്റി ടച്ച് ചെയ്യും നമ്മൾ ചിലപ്പോൾ സയൻസിലെ പല ഭാഗങ്ങൾ വരും കാരണം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പറയുമ്പോൾ സയൻസിൻ്റെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ത്യ ഫാക്സിൻ്റെ ഒരു പഠിക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്കൊരു റിവിഷനും കിട്ടും അറ്റ് ദ സെയിം ടൈം പറയാതെ പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് സംസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോഴും എന്ത് ചെയ്യും നമ്മൾ പറയും അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എന്തു പറയുന്നത് അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആ ഞാൻ എന്ത് പറയുന്നത് ഇന്ത്യ ഫാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നാഷണൽ ട്രീ ബന്യ ട്രീ ആണ് അതിന്റെ സയന്റിഫിക് നെയിം ഫിക്കസ് ബംഗാൾ എൻസിസ് എന്നാണ് ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തായാലും സംഭവം സ്പെല്ലിങ് കറക്റ്റ് ആണ് നാഷണൽ ട്രീ ട്രീ ആണ് അഡോപ്റ്റ് ചെയ്യുന്നു നാഷണൽ ഫ്രൂട്ട് നമ്മുടെ ദേശീയ പഴം നമ്മുടെ മാങ്ങയാണ് മാംഗോ ആണ് അതിന്റെ സയന്റിഫിക് നെയിം കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടാവും മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് എന്ത് ചെയ്യുന്നത് മാങ്ങയുടെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് ഇതും എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മാങ്ങയെ നമ്മൾ നമ്മുടെ ദേശീയ പഴമായിട്ട് മാറ്റുന്നത് ഇനി നമുക്കൊരു ഉണ്ട് റിവർ അതെന്താണ് അത് ഗംഗയാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ദേശീയ നദിയായിട്ട് ഗംഗ എന്ത് ചെയ്യുന്നത് മാറ്റുന്നത് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത് ദേശീയ മൃഗം ടൈഗർ ഈ വർഷം ഇത് മാത്രമേ ഒന്ന് നോട്ട് ചെയ്യാൻ പറയുന്നുള്ളൂ വർഷമായിട്ട് പക്ഷേ ബാക്കിയുള്ളത് പഠിച്ചാൽ നന്നായിരിക്കും ഇത് പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് നാഷണൽ ആനിമൽ ടൈഗർ നയൻറ്റീൻ സെവൻറ്റി ദേശീയ പക്ഷി പീക്ക് ഓഫ് നാഷണൽ അക്വാറ്റിക് ആനിമൽ ഗാംഗിറ്റിക് ഡോൾഫിൻ രണ്ടായിരത്തിഒൻപത് ഈ അക്വാറ്റിക് ആനിമലിനും കണ്ടിട്ടുണ്ട് കേട്ടോ അതൊരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ിൽ ഇപ്പൊ രണ്ടായിരത്തി പത്ത് പതിനഞ്ചാം ഒരു കാലഘട്ടത്തിലൊക്കെ കുറച്ചും കൂടി അടുത്ത് എന്നുള്ള രീതിയിലായിരിക്കാം എന്ന് കരുതി ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സോ അത് ഓർത്ത് വെച്ചോ കാങ്ങറ്റിക് ഡോൾഫിൻ രണ്ടായിരത്തിഒൻപത് ദേശീയ പൈതൃക മൃഗം നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എലിഫന്റ് വർഷം അങ്ങനെ കണ്ടിട്ടില്ല സ്റ്റിൽ രണ്ടായിരത്തി പത്ത് നാഷണൽ ട്രീ ദേശീയ മരം ബന്യൻ ട്രീ ഫൈക്കസ് ഫിക്കൻസിസ് ദേശീയ പഴം മാംഗോ മാഞ്ചിഫർഗീൻ ഫിഫ്റ്റി ദേശീയ നദിഗംഗ രണ്ടായിരത്തി എട്ട് നവംബർ നാല് ആണെന്നും കൂടി ഇന്ത്യ ഓർത്തുവയ്ക്കുക ഇതാണ് ഇന്ത്യയെ പറ്റി അടിസ്ഥാനപരമായി ായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഓരോരോ സംസ്ഥാനങ്ങളെ പറ്റിയെടുത്ത് കീറി മുറിച്ച് പഠിക്കാനായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പോവുകയാണ് അപ്പൊ ഓരോരോ സംസ്ഥാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൽ ഹിസ്റ്ററി ഉണ്ടാവാം ജോഗ്രഫി ഉണ്ടാവാം സയൻസുമായി ബന്ധപ്പെട്ടതുണ്ടാവാം പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുണ്ടാവാം ബേസിക്കായിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിക്കയിലെ കാര്യങ്ങളാവാം അങ്ങനെ ഓരോ സംസ്ഥാനത്തെ എടുത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഓരോരോ സംസ്ഥാനത്തെ എടുത്ത് എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സംസ്ഥാനങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ് എ നൈസ് ഡേ